അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയെല്ലാം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് വീഡിയോ എടുക്കുക, യൂട്യൂബൊക്കെ ഒന്ന് പൊടി തട്ടുക. അപ്പം ഈ വീഡിയോ തന്നെ ഇല്ലേ, ഞാൻ കുറേ മുന്നേ എടുത്ത് വെച്ചതാണ്. എപ്പോഴും യൂട്യൂബിൽ റെഗുലറായിട്ട് വീഡിയോ ഇടണം അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷെ നടക്കലില്ല. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും അധികം ഞാൻ പറയും കുറേ കാലത്തേക്കാണ് വീഡിയോ ഇടുന്നത്, കുറേ കാലത്തേക്കാണ്. അവിടെ ഇപ്രാവശ്യം ഞാൻ അത് പറയുന്നില്ല. പിന്നെ ചായ എല്ലാം കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ സാദ്യൻ്റെ ഫില്ലറ്റ് ഉണ്ടായിനി. അപ്പം ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ നഗറ്റ്സൊക്കെ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് സാദ്യൻ്റെ നഗറ്റ്സാണ് ഇഷ്ടം. അതുപോലെ തന്നെ ഈ ഫില്ലറ്റും നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ ബ്രോസ്റ്റ് വാങ്ങൂലേ, അതേ ടേസ്റ്റ്. ഒരു സ്പൈസി ആയിട്ടുള്ള ടൈപ്പാണിത്. അപ്പം നോൺ സ്പൈസിയും ഉണ്ട്, പക്ഷെ എന്തായാലും ഇത് എല്ലാവരും ഒന്നൊരിക്കൽ ട്രൈ ചെയ്യാട്ടോ വാങ്ങിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ അങ്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ഫ്രൈ ആക്കി, അങ്കും ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. പിന്നെ മോനിക്ക് അത് കുറച്ച് സ്പേസ് ആയതുകൊണ്ട് നഗറ്റ്സാണ് ആക്കിയത്. അപ്പം എല്ലാ ദിവസവും രാവിലെ മോനിക്ക് നഗറ്റ്സ് ഒന്നും അല്ല കേട്ടോ കൊടുക്കൽ. ആദ്യമൊക്കെ മോന് മുട്ടയും കെച്ചപ്പും അങ്ങനെ മാത്രമേ തന്നല്ലേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ബോയിൽഡ് എഗ് ഒന്നല്ല, സാധാ ഇങ്ങനെ നമ്മൾ ഓംലേറ്റ് ആക്കില്ല. അപ്പോൾ അതിൽ ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെയാണ് കഴിക്കലുണ്ടായത്. ഇപ്പം പിന്നെയും മഷാല കുറച്ച് ബെറ്റർ ഉണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ അതാ ഫില്ലറ്റ് റെഡിയായി. പിന്നെ ഞാൻ മോനിക്ക് വേണ്ടി നഗറ്റ്സ് ഫ്രൈ ആക്കി. ഇത് ലഞ്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും അന്നത്തെ ദിവസം എന്താണ് ലഞ്ച് ഉണ്ടായത് അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായതെന്ന് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. മുന്നേ എടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാട്ടിൽ പോയി വന്ന് പിന്നെ റൂം മാറി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. പിന്നെ എൻ്റെ ഒരു മടി കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞാൻ എത്ര ടൈം ഉറങ്ങുന്ന ഓന് അതുപോലെ തന്നെ ആ ടൈം വരെ ഓന് ഉറങ്ങും. ഞാൻ ഉച്ച വരെ ഉറങ്ങിയാൽ ഓന് ഉച്ച വരെ ഉറങ്ങും കേട്ടോ. ഞാൻ ഒരു ഇപ്പം ഒരു 9:30 എണീക്കലുണ്ട്, അല്ലെങ്കിൽ എണീക്കലൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അപ്പം അങ്ങനെ മോനെ അപ്പം പിന്നെ മോനെ എണീച്ച് പിന്നെ മോനെ ഞാൻ കുളിപ്പിച്ച് രാവിലെ കുളിപ്പിക്കും. കുളിപ്പിച്ച് ഇതാ ഇങ്ങനെ തോർത്തി. അപ്പോൾ ബെഡെല്ലാം ഒന്ന് സെറ്റാക്കണം അത്രേ. ആ മോനും ഹസ്ബൻഡും ഒക്കെ ലാസ്റ്റ് എണീച്ചത്. അപ്പം ഇതാ ഇങ്ങനെ പിന്നെ ഓൻ ഓരോ കഥ പറഞ്ഞുകൊണ്ടുണ്ട് രാവിലെ തന്നെ. കുറേ കഥ ഒരാണ്ട് തീരാത്ത കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി. പിന്നെ അന്നത്തെ ലഞ്ച് എന്താണെന്ന് നമുക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ മോനിക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നിന്ന്. പിന്നെ വൈകുന്നേരമായപ്പം ഇതാ നല്ല പയംപൊരിയും ചായയും ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. കുറേ മുന്നത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഉണ്ടായത് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇൻഷാല്ലാ ഇനി റെഗുലറായിട്ട് ഞാൻ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കായൊരിച്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പയംപൊരിന് നമ്മളിവിടെ കായൊരിച്ചെന്നും പറയും, കായ് പൊരിച്ചത്. അപ്പം ഉമ്മ ഉണ്ടാക്കല് വെച്ചാൽ മൈദ ഇങ്ങനെ തിന്നായിട്ട് തന്നെ തിന്നായിട്ടുള്ള ബാറ്ററായിരിക്കും മൈദ. മൈദയിൽ ഉപ്പ് മാത്രമേ ഇടൂ, പഞ്ചസാരയൊന്നും ഇടലില്ല. പിന്നെ വെള്ളവും കൂട്ടിയിട്ട് ഇങ്ങനെ നല്ല തിന്നായിട്ടുള്ള ബാറ്ററാക്കുക. പിന്നെ ഇതേപോലെ നല്ലോണം സ്ലൈസ് ആയിട്ട് പയം ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നല്ല ചൂടില്ല ഓയിലി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ചായ എല്ലാം കുടിച്ച് വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പം ഈ പാത്രമൊക്കെ ഇങ്ങനെ കഴുകുന്ന വീഡിയോ ഉണ്ടാവില്ലേ അധികം വ്ലോഗിലും, ഇങ്ങനെ നമ്മൾ ടൈം ലാപ്സ് ഇട്ടിട്ട് സ്പീഡിൽ ഇങ്ങനെ എനിക്കില്ല എന്തോ ഒരു ഭയങ്കര സാറ്റിസ്ഫൈങ് ആട്ടോ ആ വീഡിയോ കാണുമ്പോൾ തന്നെ. ഇങ്ങനെ സ്പീഡിൽ ഒരു പാത്രം കഴുകാൻ അത്ര രസമുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ വീഡിയോ കാണാൻ നല്ല രസമാട്ടോ.
പിന്നെ നമ്മൾ പോയത് ഇവിടെ അടുത്തുള്ള അൽവാദ മാളിലേക്കാണ്. അപ്പോൾ മോനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏത് ചോദിച്ചാൽ അൽവാദ മാള പറയില്ലേ, കാരണം അവിടെ മേലത്തെ ഫ്ലോറിൽ ഗെയിം സെൻറ്റർ ഉണ്ട്. ഇവിടെ അധികം മാളിലും ഇങ്ങനെ ഉണ്ട്, പക്ഷേ നമ്മൾ അവിടുത്തെ കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് പോലെ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ മോനാണ് ഇബ്രാസ് ഇച്ചു എന്നാണ് വിളിക്കൽ. മുന്നേ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാന്താക്കി സ്വീപ്പാക്കുന്നുണ്ടായിട്ടാ. പിന്നെ മോന് അവിടെ എല്ലാ ഗെയിമൊന്നും കളിക്കൂല കേട്ടാ, ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെയും കയറിയെടുക്കും, അല്ലെങ്കിൽ അത് പോയി തൊടും. എന്നിട്ട് നമ്മൾ ഇക്കൊന്നാ സ്വീപ്പ് ചെയ്യട്ടെ പറയുമ്പോൾ അവൻ പറയും ഇല്ല വേണ്ട ഇത് വേണ്ട വേറെ ഇത് മതി, അങ്ങനെ പറയില്ല. അപ്പം എൻ്റെ കൂടെ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ ബ്രദർ ഹസ്ബൻഡ് പിന്നെ എല്ലാവരും ഉണ്ടായിന് കേട്ടാ അന്നത്തെ ദിവസം. മോനിങ്ങനെ ഗെയിം കളിക്കുമ്പോൾ നമുക്കും ഇങ്ങനെ ഒരു ആവേശമായിട്ടാ, ഇങ്ങനെ ഫസ്റ്റാ ഇപ്പോൾ റേസിംഗ് ആണെങ്കിൽ അതിൽ ഫസ്റ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കല്. പിന്നെ ഈ ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞാലില്ലേ നമുക്ക് ആ ഗെയിം മെഷീന്ന് നമുക്ക് സ്റ്റിക്കർ കിട്ടും കേട്ടോ, പോയിൻ്റ് സ്റ്റിക്കർ കിട്ടും. അപ്പം നമ്മൾ എന്താക്കുക, സ്റ്റിക്കർ കളക്ട് ചെയ്തിട്ട് അവിടെ സ്റ്റിക്കർ മെഷീൻ ഉണ്ട്, അപ്പം അതിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റിക്കർ ഇട്ടിട്ട് നമ്മളെ കാർഡ് വീണ്ടും സ്വൈപ്പ് ചെയ്താൽ നമുക്ക് എത്ര പോയിൻ്റ് ആയിട്ട് നമ്മളെ കാർഡിൽ കിട്ടും കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് നല്ല രസമുള്ള പരിപാടിയാണ്. ഇത് ബാക്കി എല്ലാവരും അങ്ങോട്ട് പോയപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും അവിടെ ഇരുന്നിട്ട് വെറുതെ ഒരു കമൻ്റ് അടിക്കുന്നുണ്ടായതാണ്. സാധാരണ ഇങ്ങനെ ഗെയിം കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പം ഞാനും ഹസ്ബൻഡും മോനും മാത്രമേ പോരില്ലൂ കേട്ടാ, സിസ്റ്റർ ഉണ്ടെങ്കിൽ ഓളും വരും. ഇന്ന് പിന്നെ എൻ്റെ കസിൻ്റെ മോൻ വന്ന് കയറട്ടെ, അതുകൊണ്ട് തന്നെ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി ഒന്നിച്ചിറങ്ങിയതാണ്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ. ഇപ്പം അവിടെ ഏത് ഗെയിമിനെ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കും പഠിച്ചിട്ടാ. അപ്പം ആദ്യം ഞാൻ പറയും ആ ഗെയിം കളിക്കാന്ന്. എന്നെ കാണിക്കുന്നത് ചിക്കൻ അൽഫ്രെഡോ പാസ്തേൻ്റെ റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം. അപ്പം ഞാൻ ഈ പാസ്ത ഉണ്ടാക്കി കൊടുത്തവരൊക്കെ നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ശരിക്കും സത്യം തന്നെ, ട്രസ്റ്റ് മീ ഗൈസ്. അപ്പം ഇങ്ങനെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കാം. പിന്നെ ഞാനിവിടെ മാഗി ക്യൂബ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ, ചിക്കൻ സ്റ്റോക്ക്. അപ്പം ഞാൻ ഈ റെസിപ്പിയിൽ മൊത്തത്തിൽ 3 എണ്ണമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു പാക്കറ്റിൽ 2 എണ്ണ കേട്ടോ വരൽ.
ആ രണ്ട് ക്യൂബ്സ് അവരിൽ. അപ്പം ആ ഒരു പാക്കറ്റ്, അതായത് രണ്ട് ക്യൂബ്സ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം പാസ്ത വേവിക്കുമ്പോഴാണ് ഈ രണ്ട് ക്യൂബ് ഞാൻ ഇട്ടത്. മറ്റേത് നമുക്ക് സോസാക്കുമ്പം അതിലിടാം, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിലും യൂസ് ചെയ്യുക, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാണ്ടിരിക്കല നല്ലത്. അതിൻ്റെ ഒരു സ്മെല്ല് വരൂലേ, പാസ്തക്ക് ആ സ്മെല്ല് അത്ര ഒരു രസമുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പാസ്ത ഉണ്ടാവില്ലേ, അതിട്ട് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുമ്പം എപ്പോഴും പെന്നി പാസ്ത തന്നെ എടുക്കുക. പാസ്ത പല ഷേപ്പിൽ വരുന്നില്ലേ, അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പാസ്തൻ്റെ ആ ഒരു പെന്നി, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നത്. അപ്പം അതന്നെ എടുക്കുക കേട്ടോ. പാസ്ത വേവാൻ വേണ്ടിയിട്ട് ഒരു 8 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ അതിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും എത്ര മിനിറ്റ് ഉണ്ടാവുക വേവലെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ അതുപോലെ നോക്കി ചെയ്യുക. ഇനി പാസ്തയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് വൈറ്റ് പെപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കളറും ആണതിന്. പിന്നെ നമ്മൾ ഇന്ത്യൻ സ്പൈസസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാകുമ്പം ചിലപ്പം തീരെ എരിവില്ലെങ്കിൽ നമുക്കൊന്നും ഇഷ്ടമില്ല, ആ ഒരു അത്ര രസമുണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ചൊരു വൈറ്റ് സോസ് പാസ്ത ആണെങ്കിലും നമ്മളതായ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തൂലേ. അപ്പം ഇത് കുറച്ചൊരു സ്പേസി ഉള്ള ഒരു ടൈപ്പാണ് കേട്ടോ. അങ്ങനെ സ്പേസി ഒന്നും ഇല്ലാത്തപ്പോൾ വേഗം ഒരു മടുപ്പാവുന്നു, അപ്പോൾ കുറച്ച് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പേസി ഉള്ള ഒരു ടൈപ്പാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഞാൻ 2 പാക്കറ്റോളം പാസ്ത എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ, അപ്പോൾ 2 പാക്കറ്റിൻ്റെ റെസിപ്പിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് 2 ചിക്കൻ ക്യൂബൊക്കെ ഇട്ടത്. അപ്പം ഈ പാസ്ത അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് കുറച്ച് സമയം വേവാൻ വേണ്ടി വെക്കാം. ഇതിപ്പം ടോട്ടൽ 800 ഗ്രാം പാസ്തയുള്ളത്. 400 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചിക്കൻ സ്റ്റോക്കിൻ്റെ 1 പാക്കറ്റ് ക്യൂബ് ഇട്ടത്. അപ്പം 1 പാക്കറ്റിൽ 2 ക്യൂബ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, അപ്പം നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഞാൻ വേറൊരു യൂട്യൂബറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിന്, നമ്മളിങ്ങനെ പാസ്ത വേവിക്കുമ്പം പ്രഷർ കുക്കറിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി, അപ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് കുക്ക്ഡായിരിക്കും എന്ന്. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ അതാകുമ്പോൾ വെയിറ്റ് ആക്കിയൊന്നും വേണ്ടല്ലോ. പിന്നെ ആ വിസിൽ പോകുന്നത് വരെ ഓപ്പൺ ആക്കേണ്ടതെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതിൽ കാണുന്ന പോലത്തെ ആ ഒരു പരുവത്തിലെ കുക്കാവുണ്ട്, ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല. ഞാനിതിവിടെ 1 പോട്ട് ഡിഷ് പോലെ ആട്ടോ ആക്കിയിട്ടുള്ളത്. ഒരു പാത്രത്തിൽ തന്നെ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴിക്കുന്നതൊക്കെ ലാവല്ലേ. പിന്നെ പാസ്തയും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, അങ്ങനെയൊന്നും പണിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പാസ്തയൊക്കെ കോരിയെടുത്തതിന് ശേഷം അതിലത്തെ വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ആ പാത്രം തന്നെ വെച്ച്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാനും ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിന്. നല്ല ക്രിസ്പിനെസ്സും പിന്നെ നല്ലോണം ഫ്രൈ ഒന്നും ആവേണ്ട കാര്യമില്ല, നമുക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ അത് ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതൊന്ന് നോക്കിക്കോ. ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട വെജീസ് ആഡ് ചെയ്യുക. അപ്പം ഞാൻ ചില സമയത്ത് ഇതിൽ ഓണിയൻസൊക്കെ ആഡ് ചെയ്യലുണ്ട് കേട്ടോ. ഒരു 1/2 ഒരു സവാളൻ്റെ പകുതിയാണ് ഇടൽ. അപ്പം ഇത് ഞാൻ
എന്തോ അന്നത്തെ ദിവസം ഇട്ടിട്ടില്ല, എന്തേന്നറിയില്ല. പിന്നെ രണ്ട് കളറായിട്ടില്ല ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഇല്ല അത്. പിന്നെ കുറച്ച് ക്യാരറ്റും ഇതേപോലെ കുറച്ച് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. അപ്പം ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ആ മീഡിയം ലോ ഫ്ലെയിമിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വെജീസൊക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിലും പിന്നെ ഇടയ്ക്കൊരു മീഡിയം ഫ്ലെയിം ആക്കി കൊടുത്തുന്നേയുള്ളൂ. ഇങ്ങനെ നല്ലോണം വെന്തിട്ടില്ല അങ്ങനത്തെ ഒരു ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കിട്ടിയാൽ മതി. ഇനി വൈറ്റ് സോസ് ആക്കലാണ്. അപ്പോൾ സെയിം പാത്രത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അതിലത്തെ വെജീസും ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ വേഗം കത്തിപ്പോവും. പിന്നെ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തുകൊണ്ടില്ല പാത്രവും തന്നെയല്ലേ, അപ്പം വേഗം കത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ബട്ടറിൽ മാത്രമായിട്ടും കുക്ക് ചെയ്യാം കേട്ടോ. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് ഗാർലിക് ആഡ് ചെയ്യുക. അപ്പോൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ടായിനി. അപ്പം അങ്ങനെ ടേസ്റ്റ് എന്താ പറയല്, ഗാർലിക്കിൻ്റെ മണം ഇങ്ങനെ എടുത്ത് നിൽക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ഡിഷസിൽ ഗാർലിക്ക് കൂടുതലാകുമ്പോഴാണ് നല്ല ടേസ്റ്റ്. പിന്നെ ബട്ടറിൽ വെളുത്തുള്ളി സോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. വെളുത്തുള്ളി കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ടേസ്റ്റ് മാറും. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ആഡ് ചെയ്യുക. മൈദ നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ പാലിന് തിള വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോവും 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുക. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള സോസ് തന്നെയാണ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇതിലേക്ക് വൈറ്റ് പേപ്പറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. മൈദ ചേർത്തുകൊണ്ട് വേഗം അടിക്കു പിടിക്കും. അപ്പം നിങ്ങൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഷ്രെഡഡ് മൊസറല്ല ചീസ് 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഈ സോസ് നല്ലോണം തിക്കാവണ്ട കേട്ടോ. നമ്മൾ പാസ്തൊക്കെ ഇട്ടിട്ട് കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയ പോലെയാവും തിക്ക് സോസിലാണ് ഇട്ടതെങ്കിൽ. അപ്പോൾ ഇത് കുറച്ചൊരു എന്താ ഈ കാണുന്നൊരു കൺസിസ്റ്റൻസി ഇല്ലേ, അത് മതി. ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച വെജിറ്റബിളും ചിക്കനും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പ് നോക്കിക്കോട്ടോ. ഈ സമയത്ത് ഉപ്പ് കുറവാണ് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഈ സമയത്ത് കുറച്ച് തിക്ക് ക്രീം ഇട്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയ പാക്കറ്റിലെ ഈ കണ്ടെയ്നറിൽ വരുന്ന ആ ഒരു ഈ ടിന്നിൽ വരുന്നതാട്ടോ ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അങ്ങനെ കമ്പൽസറി ഒന്നുമല്ല. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ എനിക്കിത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഒരു എരിവ് കൂടിയതുപോലെയാണ് തോന്നിയത്, കാരണം എൻ്റെ മോനിക്ക് അങ്ങനെ എരിവ് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ക്രീം ഇട്ടതാണ്. അപ്പോൾ കുറച്ച് എരിവ് അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച പാസ്ത കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, ആ ടൈമിൽ ഇങ്ങനെ മിക്സാക്കുന്നതും ഒക്കെ കൂടി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പം ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ എന്താ കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും നല്ല റിവ്യൂ തന്നെ കേട്ടോ ഉണ്ടായത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മന്തി അങ്ങനെ എന്തോ ഉണ്ടായിനി ആ ദിവസം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതാ പാസ്ത ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.
ആ പിന്നില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മറക്കൽ അങ്ങനത്തെ ഒരു ഇതുണ്ടോ? എനിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊക്കെ മറക്കും. പിന്നെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ആ വിശപ്പൊക്കെ അടങ്ങിയതിന് ശേഷം എനിക്ക് വിചാരിക്കൽ വീഡിയോ എടുക്കണം അതിനുള്ളിൽ. അപ്പം ആയി ശരി എന്നാൽ വീണ്ടും. ഓക്കെ ബൈ ബൈ, അസ്സലാമു അലൈക്കും. Thank you.